ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പി എസ് സി എഫ് ജി കെ എൻ സി എ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വരുന്ന എൽ ഡി സി എൽ ജി എസ് ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് പ്രാധാന്യമുള്ള കേരളത്തിലെ 100 ക്ഷേമ പദ്ധതികളാണ് കേട്ടോ. അതായത് 2021 ജനുവരി മുതൽ ജൂലൈ വരെ കേന്ദ്ര കേരള സർക്കാർ പ്രഖ്യാപിച്ച വിവിധ ക്ഷേമ പദ്ധതികളാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. മത്സ്യ വിൽപ്പനക്കാരായ വനിതകൾക്ക് കെ എസ് ആർ ടി സി ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയാണ് സമുദ്ര. മുതിർന്ന പൗരന്മാർക്ക് മരുന്നും മറ്റു വസ്തുക്കളും വീട്ടിലെത്തിക്കുന്ന പദ്ധതിയാണ് കാരുണ്യ അറ്റ് ഹോം. മത്സ്യ വിൽപ്പനക്കാരായ വനിതകൾക്ക് കെ എസ് ആർ ടി സി ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയാണ് സമുദ്ര. മുതിർന്ന പൗരന്മാർക്ക് മരുന്നും മറ്റു വസ്തുക്കളും വീട്ടിലെത്തിക്കുന്ന പദ്ധതിയാണ് കാരുണ്യ അറ്റ് ഹോം. പട്ടികവർഗക്കാരെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കാനായി ആരംഭിക്കുന്ന പദ്ധതിയാണ് ഹരിതരശ്മി. സ്കൂൾ കോളേജ് ക്യാമ്പസുകൾ ലഹരി മുക്തമാക്കാനായി എക്സൈസ് വകുപ്പ് ആരംഭിക്കുന്ന പുതിയ കർമ്മ പദ്ധതിയാണ് ഉണർവ്. എന്താണ്, പട്ടികവർഗക്കാരെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കാനായി ആരംഭിക്കുന്ന പദ്ധതിയാണ് ഹരിതരശ്മി. സ്കൂൾ കോളേജ് ക്യാമ്പസുകൾ ലഹരി മുക്തമാക്കാനായി എക്സൈസ് വകുപ്പ് ആരംഭിക്കുന്ന പുതിയ കർമ്മ പദ്ധതിയാണ് ഉണർവ്. ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സ്ത്രീകൾക്ക് നിയമസഹായവും സൗജന്യ കൗൺസിലിംഗും ഏർപ്പെടുത്തുന്ന പദ്ധതിയാണ് കാതോർത്ത്. ഗാർഹിക പീഡനങ്ങൾ അറിയിക്കാൻ തപാൽ വകുപ്പ് ഏർപ്പെടുത്തുന്ന പദ്ധതിയാണ് രക്ഷാദൂത്. ശ്രദ്ധിക്കുക, ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സ്ത്രീകൾക്ക് നിയമസഹായവും സൗജന്യ കൗൺസിലിംഗും ഏർപ്പെടുത്തുന്ന പദ്ധതിയാണ് കാതോർത്ത്. ഗാർഹിക പീഡനങ്ങൾ അറിയിക്കാൻ തപാൽ വകുപ്പ് ഏർപ്പെടുത്തുന്ന പദ്ധതിയാണ് രക്ഷാദൂത്. പോലീസ് സ്റ്റേഷനിൽ പോകാതെ പരാതി സമർപ്പിക്കുന്നതിനുള്ള കേരള പോലീസ് സംവിധാനമാണ് സ്മാർട്ട് മിത്രം കിയോസ്ക്. പോലീസ് സ്റ്റേഷനിൽ പോകാതെ പരാതി സമർപ്പിക്കുന്നതിനുള്ള കേരള പോലീസ് സംവിധാനമാണ് സ്മാർട്ട് മിത്രം കിയോസ്ക്. ഗാർഹിക പീഡനത്തിൽ നിന്ന് വനിതകളെയും കുട്ടികളെയും സംരക്ഷിക്കാൻ സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് തപാൽ വകുപ്പുമായി ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയാണ് രക്ഷാദൂത്. ശൈശവ വിവാഹം തടയാൻ വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് പൊൻവാക്ക്. ശൈശവ വിവാഹം തടയാൻ വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? പൊൻവാക്കാണ്. ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സ്ത്രീകൾക്ക് നിയമസഹായവും സൗജന്യ കൗൺസിലിംഗും ഏർപ്പെടുത്തുന്ന പദ്ധതിയാണ് കാതോർത്ത്. ഓൺലൈൻ പഠനത്തിന് മൊബൈൽ ഫോൺ വാങ്ങാൻ വായ്പ ലഭ്യമാക്കുന്ന സഹകരണ വകുപ്പ് പദ്ധതിയാണ് വിദ്യാതരംഗിണി. ഭിന്നശേഷിക്കാർക്കായി സഹജീവനം സഹായ കേന്ദ്രങ്ങൾ ആരംഭിക്കും. സാമൂഹിക നീതി വകുപ്പ് മന്ത്രിയാണ് ആർ ബിന്ദു. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട അതിക്രമങ്ങളും ഗാർഹിക പീഡനങ്ങളും സംബന്ധിച്ച പരാതി നൽകുന്നതിന് ഏർപ്പെടുത്തിയ ഓൺലൈൻ സംവിധാനമാണ് അപരാജിത. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട അതിക്രമങ്ങളും ഗാർഹിക പീഡനങ്ങളും സംബന്ധിച്ച പരാതി നൽകുന്നതിന് ഏർപ്പെടുത്തിയിട്ടുള്ള ഓൺലൈൻ സംവിധാനമാണ് അപരാജിത. സ്റ്റേറ്റ് നോഡൽ ഓഫീസറായ ചുമതലയേറ്റത് ആർ നിശാന്ത്. ഈ ഗവേണൻസിനുള്ള ദേശീയ അവാർഡിലേക്ക് കേരളത്തിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട പദ്ധതിയാണ് സേഫ് കൊല്ലം. ഈ ഗവേണൻസിനുള്ള ദേശീയ അവാർഡിലേക്ക് കേരളത്തിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട പദ്ധതിയാണ് സേഫ് കൊല്ലം. ഓട്ടിസം ബാധിച്ച കുട്ടികളിലെ സർഗശേഷി കണ്ടെത്തി പരിപോഷിപ്പിക്കുന്നതിന് സമഗ്ര ശിക്ഷ കേരളം ഒരുക്കുന്ന പദ്ധതിയാണ് കളിക്കൂട്ടം. ലോക ഓട്ടിസം സ്വാഭിമാന ദിനം എന്നാണ് ജൂൺ 18. 75 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള മരങ്ങൾക്ക് പ്രതിവർഷം 2500 രൂപ ലഭിക്കുന്ന പ്രാണവായു ദേവതാ പെൻഷൻ പദ്ധതി ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് ഹരിയാന. ഹരിയാന മുഖ്യമന്ത്രിയാണ് മനോഹർ ലാൽ ഖട്ടർ. കാർഷികോൽപ്പന്നങ്ങളിൽ നിന്ന് വ്യാവസായികാടിസ്ഥാനത്തിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള പദ്ധതിയാണ് ഒരു ജില്ല ഒരു ഉൽപ്പന്നം. കേരള വ്യവസായ വകുപ്പ് മന്ത്രിയാണ് പി രാജീവ്. കോവിഡ് കാലത്ത് ആശ്രയമേകാനായി സർക്കാർ ഏർപ്പെടുത്തിയ പദ്ധതിയാണ് സഹായ ഹസ്തം. അംഗനവാടികളുടെ വികസനത്തിനായി നടപ്പിലാക്കുന്ന പുതിയ പദ്ധതിയാണ് ചായം. കോവിഡ് കാലത്ത് ആശ്രയമേകാനായി സർക്കാർ ഏർപ്പെടുത്തിയ പദ്ധതിയാണ് സഹായഹസ്തം. അംഗനവാടികളുടെ വികസനത്തിനായി നടപ്പിലാക്കുന്ന പുതിയ പദ്ധതിയാണ് ചായം.
കോവിഡ് കാലത്ത് കുട്ടികളുടെ മാനസിക ശാരീരിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ഭാരതീയ ചികിത്സാ വകുപ്പും ദേശീയ ആയുഷ് മിഷനും ചേർന്ന് ആരംഭിക്കുന്ന പദ്ധതിയാണ് ചിറകുകൾ. കോവിഡ് കാലത്ത് കുട്ടികളുടെ മാനസിക ശാരീരിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ഭാരതീയ ചികിത്സാ വകുപ്പും ദേശീയ ആയുഷ് മിഷനും ചേർന്ന് ആരംഭിക്കുന്ന പദ്ധതിയാണ് ചിറകുകൾ. കാർഷിക മേഖലയിൽ മൂലധന രൂപീകരണത്തിൻ്റെ അഭാവം പരിഹരിക്കാൻ രൂപീകരിക്കുന്ന പദ്ധതിയാണ് കോപ്പ് ഓപ്പറേറ്റീവ് ഇനീഷ്യേറ്റീവ് ഫോർ അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻ കേരള. പദ്ധതി നടപ്പാക്കുന്നത് കേരള ബാങ്കാണ്. കേരള ബാങ്ക് CEO ആണ് PS രാജൻ. ഗ്രാമീണ മേഖലയിൽ ആയുഷ് വകുപ്പിന് കീഴിൽ ആരോഗ്യ സ്ഥാപനങ്ങളിൽ ഔഷധ സസ്യ ഉദ്യാനം ഒരുക്കുന്ന പദ്ധതിയാണ് ആരോഗ്യം ആരാമം. സംസ്ഥാന ആരോഗ്യമന്ത്രിയാണ് വീണ ജോർജ്. അംബേദ്കർ ഗ്രാമപദ്ധതിയുടെ നടത്തിപ്പ് ഇനി തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയായിരിക്കും. പിന്നാക്കാവസ്ഥയിലുള്ള പട്ടികജാതി പട്ടികവർഗ സങ്കേതങ്ങൾ ഏറ്റെടുത്ത് വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ് അംബേദ്കർ ഗ്രാമം പദ്ധതി. ഗ്രാമീണ മേഖലയിൽ ആയുഷ് വകുപ്പിന് കീഴിൽ ആരോഗ്യ സ്ഥാപനങ്ങളിൽ ഔഷധ സസ്യ ഉദ്യാനമൊരുക്കുന്ന പദ്ധതിയാണ് ആരോഗ്യം ആരാമം. സംസ്ഥാന സഹകരണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ 100,000 പുളിമരങ്ങൾ വെച്ചു പിടിപ്പിക്കുന്ന പദ്ധതിയാണ് ഹരിതം സഹകരണം. സംസ്ഥാന സഹകരണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ 100,000 പുളിമരങ്ങൾ വെച്ചു പിടിപ്പിക്കുന്ന പദ്ധതിയാണ് ഹരിതം സഹകരണം. പഞ്ചായത്ത് തലത്തിൽ കോവിഡിനെതിരെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ബോധവൽക്കരണ പരിപാടിയാണ് മിഷൻ കോവിഡ് 2021 പ്രതിരോധിക്കാം സുരക്ഷിതരാകാം. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് MV ഗോവിന്ദൻ. പുകയില ഉപയോഗം നിർത്താൻ ആഗ്രഹിക്കുന്നവർക്കായി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ക്വിറ്റ് ലൈൻ. പുകയില ഉപയോഗം നിർത്താൻ ആഗ്രഹിക്കുന്നവർക്കായി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന പരിപാടിയാണ് ക്വിറ്റ് ലൈൻ. വീട്ടുജോലി ചെയ്യുന്ന സ്ത്രീകളുടെ കുറക്കാൻ ലക്ഷ്യമിട്ടുള്ള കേരള സർക്കാർ പദ്ധതിയാണ് സ്മാർട്ട് കിച്ചൺ. വീട്ടുജോലി ചെയ്യുന്ന സ്ത്രീകളുടെ അധ്വാന ഭാരം കുറക്കാൻ ലക്ഷ്യമിട്ടുള്ള കേരള സർക്കാർ പദ്ധതിയാണ് സ്മാർട്ട് കിച്ചൺ. ആരോഗ്യ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയാണ് വീണ ജോർജ്. 30 വയസ്സിന് താഴെയുള്ള എഴുത്തുകാരെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രധാനമന്ത്രിയുടെ പദ്ധതിയാണ് യുവ. ദേശീയ യുവജന ദിനം എന്നാണ് ജനുവരി 12. കോവിഡ് കാലത്ത് ആശുപത്രി സന്ദർശനം ഒഴിവാക്കി വീട്ടിലിരുന്നു കൊണ്ടുതന്നെ ചികിത്സ നേടാൻ സഹായിക്കുന്ന സർക്കാരിൻ്റെ ടെലിമെഡിസിൻ സംവിധാനമാണ് ഈ സഞ്ജീവനി. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള അർദ്ധ അതിവേഗ റെയിൽ പദ്ധതിയാണ് കെ സിൽവർ ലൈൻ വേഗപാത പദ്ധതി. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനമാണ് ചെന്നൈ. നിർദ്ദിഷ്ട കെ പദ്ധതിയുടെ ദൈർഘ്യം എന്ന് പറയുന്നത് 529 കിലോമീറ്ററാണ്. കോവിഡ് മൂലമുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം കുറക്കാൻ സർക്കാർ ആരംഭിച്ച സൈക്കോ സോഷ്യൽ സപ്പോർട്ട് പ്രോഗ്രാമാണ് ഒറ്റയ്ക്കല്ല ഒപ്പമുണ്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള അർദ്ധ അതിവേഗ റെയിൽ പദ്ധതിയാണ് കേരയിൽ സിൽവർ ലൈൻ വേഗപാത പദ്ധതി. നിർദ്ദിഷ്ട കേരയിൽ പദ്ധതിയുടെ ദൈർഘ്യം എന്ന് പറയുന്നത് 529 കിലോമീറ്ററാണ്. കോവിഡ് മൂലമുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം കുറക്കാൻ സർക്കാർ ആരംഭിച്ച സൈക്കോ സോഷ്യൽ സപ്പോർട്ട് പ്രോഗ്രാമാണ് ഒറ്റയ്ക്കല്ല ഒപ്പമുണ്ട്. വിദേശത്തു നിന്ന് ഓക്സിജൻ ഉൾപ്പെടെയുള്ള കോവിഡ് സഹായം എത്തിക്കാനുള്ള ഇന്ത്യൻ നാവികസേനയുടെ പദ്ധതിയാണ് സമുദ്രസേതു 2. വിദേശത്തു നിന്ന് ഓക്സിജൻ ഉൾപ്പെടെയുള്ള കോവിഡ് സഹായം എത്തിക്കാനുള്ള ഇന്ത്യൻ നാവികസേനയുടെ പദ്ധതിയാണ് സമുദ്രസേതു 2. അത്യാവശ്യഘട്ടങ്ങളിൽ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് മരുന്ന് വാങ്ങി വീട്ടിലെത്തിക്കാൻ പോലീസിൻ്റെ സഹായം ലഭ്യമാക്കുന്ന കേരള പോലീസിൻ്റെ ടെലിമെഡിസിൻ ആപ്പാണ് ബ്ലൂ ടെലിമെഡ്. അത്യാവശ്യഘട്ടങ്ങളിൽ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് മരുന്ന് വാങ്ങി വീട്ടിലെത്തിക്കാൻ പോലീസിൻ്റെ സഹായം ലഭ്യമാക്കുന്ന കേരള പോലീസിൻ്റെ ടെലിമെഡിസിൻ ആപ്പാണ് ബ്ലൂ ടെലിമെഡ്. കോവിഡ് കാലത്തെ മാനസിക സംഘർഷം ലഘൂകരിക്കാൻ കേന്ദ്ര പ്രിൻസിപ്പൽ സയൻറ്റിഫിക് വിഭാഗം പുറത്തിറക്കിയ ആപ്പാണ് മാനസ്. ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന പാമ്പുകളെക്കുറിച്ച് വിവരം നൽകാൻ വനം വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് സർപ്പ. മോട്ടോർ വാഹന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ഹരിത ബോധവൽക്കരണം.
ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങുന്ന കാട്ടാനകളെ തുരത്താൻ ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ ആരംഭിച്ച പദ്ധതിയാണ് ആനക്കെതിരെ തേനീച്ച. ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന പാമ്പുകളെക്കുറിച്ച് വിവരം നൽകാൻ വനം വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് സർപ്പ. മോട്ടോർ വാഹന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ഹരിത ബോധവൽക്കരണം. ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങുന്ന കാട്ടാനകളെ തുരത്താൻ ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ ആരംഭിച്ച പദ്ധതിയാണ് ആനക്കെതിരെ തേനീച്ച. സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനായി എംപ്ലോയ്മെൻറ്റ് വകുപ്പിൻ്റെ പുതിയ പദ്ധതിയാണ് നവജീവൻ. സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനായി എംപ്ലോയ്മെൻറ്റ് വകുപ്പിൻ്റെ പുതിയ പദ്ധതിയാണ് നവജീവൻ. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ്. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് എന്ത് മെഡിസെപ്പ്. സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷയരോഗ നിവാരണ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനാകുന്നത് മോഹൻലാലാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷയരോഗ നിവാരണ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനാകുന്നത് മോഹൻലാലാണ്. 2025 ക്ഷയരോഗ നിവാരണം എന്ന ലക്ഷ്യത്തിൽ എത്താൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എൻ്റെ ക്ഷയരോഗമുക്ത കേരളം. 2025 ക്ഷയരോഗ നിവാരണം എന്ന ലക്ഷ്യത്തിൽ എത്താൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എൻ്റെ ക്ഷയരോഗമുക്ത കേരളം. അന്തരിച്ച കവയിത്രി സുഗതകുമാരിയുടെ ഓർമ്മക്കായി കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നാട്ടുമാന്തോപ്പുകൾ. അന്തരിച്ച കവയിത്രി സുഗതകുമാരിയുടെ ഓർമ്മക്കായി കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നാട്ടുമാന്തോപ്പുകൾ. യുവജനങ്ങൾക്ക് തൊഴിൽ നൈപുണ്യ പരിശീലനം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന. ഒറ്റപ്പെട്ട് കഴിയുന്ന മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ബെൽ ഓഫ് ഫെയ്ത്ത്. ഒറ്റപ്പെട്ട് കഴിയുന്ന മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി കേരള പോലീസ് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് ബെൽ ഓഫ് ഫെയ്ത്ത്. ട്രാൻസ്ജെൻഡേഴ്സ് തുടർ വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സമന്വയ. ട്രാൻസ്ജെൻഡേഴ്സിന് തുടർ വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സമന്വയ. ജന്മനായുള്ള ഹൃദയവൈകല്യങ്ങളാലും മറ്റ് ഗുരുതര രോഗങ്ങളാലും കഷ്ടപ്പെടുന്ന 18 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ പദ്ധതിയാണ് താലോലം. കർഷകർക്ക് ധനസഹായം നൽകുന്നതിനായി ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് PM കിസാൻ സമ്മാൻ നിധി. വർഷത്തിൽ 6,000 രൂപ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതാണ് പദ്ധതി. കൃഷി, മത്സ്യബന്ധനം, മൃഗസംരക്ഷണം എന്നീ മേഖലയുടെ പുനരുജ്ജീവനത്തിന് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് സുഭിക്ഷ കേരളം. കൃഷി, മത്സ്യബന്ധനം, മൃഗസംരക്ഷണം എന്നീ മേഖലയുടെ പുനരുജ്ജീവനത്തിന് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് സുഭിക്ഷ കേരളം. സംസ്ഥാനത്തെ അവിവാഹിതരായ അമ്മമാരുടെ ക്ഷേമത്തിനായി ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹസ്പർശം. കുടുംബശ്രീ അയൽക്കൂട്ട അംഗങ്ങൾക്ക് തൊഴിൽ സാധ്യതകൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് അതിജീവനം കേരളം. ഫിലമെൻ്റ് രഹിത കേരളം പദ്ധതി ആരംഭിച്ചു. തെരുവുവിളക്കുകൾ പൂർണ്ണമായി LED ആക്കി മാറ്റുന്ന പദ്ധതിയാണ് നിലാവ്. പൊതുജനാരോഗ്യ മേഖലയിൽ രാജ്യത്തെ മികച്ച മാതൃകാ പദ്ധതിയായി കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്തത് അക്ഷയ കേരളമാണ്. കേരള ആരോഗ്യവകുപ്പിൻ്റെ ക്ഷയരോഗ നിർമ്മാർജ്ജനം പദ്ധതിയാണിത്. 65 വയസ്സിനുമേൽ പ്രായമുള്ളവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായുള്ള കേരള സർക്കാർ പദ്ധതിയാണ് വയോമിത്രം. 65 വയസ്സിനുമേൽ പ്രായമുള്ളവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായുള്ള കേരള സർക്കാർ പദ്ധതിയാണ് വയോമിത്രം. തൊഴിൽ രഹിതരായ മുതിർന്ന പൗരന്മാർക്കായി സർക്കാർ ആരംഭിക്കുന്ന സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ. മുഴുവൻ സമയം പരിചരണം ആവശ്യമുള്ള രോഗികൾക്ക് മാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസ കിരണം. അയൽക്കൂട്ടാംഗങ്ങളുടെ സുരക്ഷയ്ക്കും പ്രതിസന്ധികളിൽ സഹായം നൽകുന്നതിനുമായി കുടുംബശ്രീ ആരംഭിച്ച ഇൻഷുറൻസ് പദ്ധതിയാണ് ജീവൻ ദീപം. ഈ മുഴുവൻ ചോദ്യങ്ങളുടെയും PDF നമ്മളുടെ കയ്യിൽ അവൈലബിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.